ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ഇട്ട് വെച്ച ഉണക്ക നെത്തോലി കറിയാണ്. അതിനു വേണ്ടിയിട്ട് കാൽ കപ്പ് ഉണക്ക നെത്തോലി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായി വാഷ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ വേണ്ടത് വൈറ്റ് പംകിൻ വേണം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു കപ്പ് ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഒരു മാർഗമുണ്ട്. അത് നല്ല തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട ശേഷം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ സ്കിന്ന് റിമൂവ് ആയി കിട്ടും. പിന്നെ ഇത് വൈറ്റ് പംകിൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഏകദേശം 1.5 കപ്പ് എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 2 പീസ് കുടംപുളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ, 4-5 ചുവന്നുള്ളി, 2 പീസ് വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി. ഇത് ഇത്രയും കൂട്ടിയിട്ട് അരച്ചെടുക്കും. താളിക്കാൻ വേണ്ടത് 3 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉലുവ. മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഉണക്ക നെത്തോലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചക്കക്കുരുവും ഈ പംകിനും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടിയും ഈ പുളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലത്തെ മൺചട്ടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് അരപ്പിനുള്ളത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഞാനിവിടെ അരച്ചെടുത്തതാണ്. ഇതിവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു ഓൾറെഡി ഇത് ബോയിൽ ചെയ്ത ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പംകിനും വേഗം തന്നെ വെന്ത് കിട്ടുന്ന വെജിറ്റബിളാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് 1-5 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടപ്പ് മാറ്റി നോക്കാം. ഇതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് താളിച്ചൊഴിക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഇട്ട് വെച്ച ഉണക്ക നെത്തോലി കറി ഇവിടെ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.